ഇതിനകത്ത് എന്താണെന്ന് പറയാം? പുസ്തകം. വല്ല ലഡ്ഡോ ജിലേബിയോ വല്ലതും ആയിരിക്കും. തിന്നുന്ന വിചാരമേ ഉള്ളൂ ഞാൻ കിജപ്പൾ. ഓ, എങ്കിൽ ഞാനൊന്നും പറഞ്ഞില്ല. മറ്റാരെങ്കിലും? അറിയില്ല സാർ. ആരുമില്ലേ? ശരി, എങ്കിൽ ഈ സസ്പെൻസിന്റെ കെട്ട് ഞാൻ തന്നെ അഴിച്ചേക്കും. ഇത് നമ്മുടെ ആലിസിന് ധരിക്കാനുള്ള വിവാഹ വസ്ത്രങ്ങളാണ്. എന്റെ കുഞ്ഞു തന്നിട്ട് കാണാൻ ഞങ്ങൾക്ക് ധൃതിയായി. പൊന്നു മോളല്ലേ, ഇതൊന്ന് ഇട്ടോണ്ട് വാ, ഞങ്ങളൊന്ന് കാണട്ടെ. അയ്യോ, ഇപ്പോഴോ? ഇപ്പൊ തന്നെ വേണം. ആർക്കെ സാർ ഒന്ന് പറ. സാർ പറഞ്ഞ കുഞ്ഞു കേൾക്കും. ഞങ്ങള് കിഴവുമ്പാർക്ക് കിഴവിയൊക്കെ കാണാനുള്ള കൊഞ്ഞോട്ടാ. പ്ലീസ് ആലി, ഇവിടെ ഒക്കെ ആഗ്രഹമല്ലേ? പൊയ്ക്കോണ്ടി കൊടുക്ക. ഗ്രാമീണരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി പ്രസ്താവിച്ചു. പട്ടികജാതി പട്ടികവർഗക്കാരുടെ ഉദ്യോഗ നിയമന നടപടികൾ ത്വരിതപ്പെടുത്താൻ കേന്ദ്രം സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു. എൽ ടി ടിഇക്കെതിരെ ശത്രുതാ നടപടികൾ അവസാനിപ്പിക്കാൻ ശ്രീലങ്കൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു. സമുദ്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതി കഴിഞ്ഞ വർഷം ഒരു സർവകാല റെക്കോർഡായിരുന്നു. രാജ്യത്തിന്റെ വികസന നേട്ടങ്ങളുടെ അർഹമായ പങ്ക് ദുർബല വിഭാഗങ്ങൾക്ക് ലഭ്യമാക്കാനും നടപടി സ്വീകരിക്കുമെന്ന് ശ്രീ ഗാന്ധി പറഞ്ഞു. ഉത്തർപ്രദേശിലെ ബസ്തിയിൽ ഒരു പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ലക്ഷ്യത്തോടെയാണ് പഞ്ചായത്ത് രാജ് നിയമം നടപ്പാക്കിയതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ആസാമിനടുത്തുള്ള ഒരു മലയിടുക്കിൽ ഇന്ന് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു പരിശീലന വിമാനം ഇടിച്ചു തകർന്നു. പരീക്ഷണ പറക്കലിന് പോയിരുന്ന ഈ വിമാനം വൻ കാറ്റിൽപ്പെട്ട് നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ടാണ് അപകടം സംഭവിച്ചതെന്ന് എയർഫോഴ്സിന്റെ ഒരു വക്താവ് പറഞ്ഞു. ഈ വിമാനത്തിൽ 5 എയർഫോഴ്സ് ഓഫീസർമാരുണ്ടായിരുന്നു. അവരഞ്ചു പേരും കൊല്ലപ്പെട്ടിരിക്കാനാണ് സാധ്യത. വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾക്ക് വേണ്ടിയും മൃതദേഹങ്ങൾക്ക് വേണ്ടിയുമുള്ള തിരച്ചിൽ തുടരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന ഓഫീസർമാർ ഇവരാണ്: വിംഗ് കമാൻഡർ സി എൻ മേത്ത, സ്ക്വാഡ്രൺ ലീഡർ അശോക് മിത്ര, ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് റാംലാൽ, ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് ആന്റണി പെരേറ, ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് റോയ് മാത്യു. ഇവരിൽ ശ്രീ റോയ് മാത്യു മലയാളിയാണ്. ആരെങ്കിലും വിചാരിച്ചോ, ആയുസ്സിൽ അറിഞ്ഞാൽ എന്ത് ചെയ്യും? ഒറ്റയാളും ഒരക്ഷരം ഈ ന്യൂസിനെ പറ്റി ആലിസിനോട് പറഞ്ഞു പോരും. ഒരു തരത്തിലും ഈ വാർത്ത ആലിസ് അറിയാൻ ഇടവരും. എല്ലാവർക്കും മനസ്സിലായി? എന്താ ഇങ്ങനെ മതിയോ? നന്നായിട്ടുണ്ടോ? എനിക്ക് ചേരുന്നില്ലല്ലേ. ഒരുപാട് ഒരുപാട് നീളം. കൈയിന്റെ ഇറക്ക് ഇത്ര മതിയോ? തിടുക്കത്തിൽ ഉടുത്തോണ്ടാ, അല്ലെങ്കിൽ ഇതിലും നന്നായി തോന്നിയനെ. Thank you.
ഡാൻസ് ചെയ്യാം. എന്താ ഉണ്ടായ, എന്തിനാ കരയുന്നേ? എന്താ എല്ലാരും, എന്തിനാ എല്ലാരും കരയുന്നേ? എന്താ മാവാ, പറയൂ പറയൂ, എന്തിനാ എല്ലാരും കരയുന്നേ? എന്താ ആരും ഒന്നും മിണ്ടാത്തേ? ആരെങ്കിലും ഒന്ന് പറയൂ, എന്ത് പറ്റി? ന്യൂസ് ഉണ്ടായിരുന്നു, എയർഫോഴ്സിന്റെ ഒരു വിമാനം ആസാമിൽ തകർന്നു വീണു. മരണപ്പെട്ടവരുടെ കൂട്ടത്തിൽ റോയ് മേറ്റും ഉണ്ടായിരുന്നു. പ്രായത്തിലും അനുഭവത്തിലും മുതിർന്ന നമ്മൾ വേണം ഈ സന്ദർഭത്തിൽ സമചിത്തത കാണിക്കാൻ. ആലിസിന് ഈ രാത്രി ഒറ്റയ്ക്ക് വിടുന്നതാണ് നല്ലത്. കുറെ കരയട്ടെ, മനസ്സിന്റെ ഭാരം അത്രയും കുറയട്ടെ. അവിവേകത്തിനൊന്നും പുറപ്പെടാതെ നോക്കേണ്ട ചുമതല നമുക്കുണ്ട്. നിങ്ങളുടെ ദൃഷ്ടി എപ്പോഴും ഇവിടെ ഉണ്ടാകണം. സ്റ്റീഫൻ വരും. ഗോവിന്ദപിള്ളേ, എന്തോ ആലിസിനെ മുറിവ് കാണുന്നില്ല? കാണുന്നില്ല. പുലർച്ചയ്ക്കാ ഞങ്ങൾ ഇങ്ങോട്ട് പോയി. ആലീസ് നിങ്ങളുടെ മുറിയിലുണ്ടോ? കാണുന്നില്ല. പിന്നെ അവിടെ പോയി. നല്ല ആളുകളെയാ നോക്കാൻ ഏൽപ്പിച്ചു. ഇത്രയും ആൾക്കാരുടെ ഉണ്ടായിട്ട് ആരും കണ്ടില്ല എന്ന് വെച്ചാ? ആലീസ്, ആലീസ്,
ഞങ്ങൾക്കൊന്നും ആരുമില്ല അലീസ്. അലീസ് പ്ലീസ് പ്ലീസ് കം ബാക്ക്.